ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നമ്മുടെ കുട്ടികൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ലേസിൻ്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ലേസൊക്കെ നമ്മുടെ വീട്ടിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുമോ എന്നാലോചിച്ച്. അപ്പോൾ നമ്മുടെ അടുക്കളയിൽ എന്നും ലഭിക്കുന്ന ഒരേ ഒരു ചേരുവ ഉപയോഗിച്ച് ഏറ്റവും എളുപ്പത്തിൽ അതേ പെർഫെക്ഷനോട് ക്രിസ്പിനെസ് ടേസ്റ്റിനോട് കൂടി തന്നെ നമുക്ക് ലേസ് നമ്മുടെ വീട്ടിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇത് ഞാൻ വെറുതെ പറയുന്നതല്ല, ഈ റെസിപ്പി ഫുൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഞാൻ പറയുന്ന ഓരോ ടിപ്സും ട്രിക്സും നിങ്ങൾ അതേപോലെ തന്നെ ചെയ്ത് നോക്കുക. അപ്പോൾ ലേസ് എന്ന് പറയുമ്പോൾ തന്നെ ആർട്ടിഫിഷ്യൽ കളേഴ്സ്, ഫ്ലേവേഴ്സും ടേസ്റ്റ് മേക്കേഴ്സും ഒക്കെ ആഡ് ചെയ്തിട്ടാണ് നമ്മുടെ പുറത്ത് നമുക്ക് കിട്ടുക. അപ്പോൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കുമ്പോൾ അതേ ഫ്രഷ് ഓയിലോട് കൂടിയിട്ട് ഈ ഒരൊറ്റ ചേരുവ ചേർത്താൽ, അതായത് പൊട്ടറ്റോ ആണ് നമ്മൾ എടുക്കുന്നത്, അപ്പോൾ ഈ ഫ്രഷ് പൊട്ടറ്റോസ് ഉപയോഗിച്ചിട്ട് ഏറ്റവും എളുപ്പത്തിൽ നമുക്ക് വീട്ടിലുണ്ടാക്കിയെടുക്കാൻ പറ്റും. നമ്മുടെ കുഞ്ഞു മക്കളൊക്കെ എന്നും ലേസ് ഉപയോഗിച്ച് വാഷ് പിടിക്കുമ്പോൾ നമ്മുടെ അടുക്കളയിൽ പോയി ടപ്പേന്ന് നമുക്ക് ഉണ്ടാക്കിയെടുത്ത് കൊടുക്കാനും പറ്റും. അപ്പോൾ ഞാനിവിടെ എടുത്തിരിക്കുന്നത് 5 മീഡിയം സൈസുള്ള പൊട്ടറ്റോസാണ്. പൊട്ടറ്റോസിൻ്റെ ക്വാളിറ്റി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നല്ല ഫ്രഷ് ആയിട്ടുള്ള പൊട്ടറ്റോസ് വേണം നമ്മൾ ഈ ലേസ് ഉണ്ടാക്കാൻ വേണ്ടി എടുക്കാനായിട്ട്. അപ്പോൾ ആസ് യൂഷ്വൽ നമ്മളിത് പീൽ ഓഫ് ചെയ്ത് കളയുക. ഇതിൻ്റെ സ്കിന്ന് നല്ലതാണ്, നന്നായിട്ടൊന്ന് പീൽ ഓഫ് ചെയ്ത് കളയണേ. അപ്പോൾ ഇതേപോലെ പീൽ ഓഫ് ചെയ്തിട്ട് നന്നായി വാഷ് ചെയ്യണം. വാഷ് ചെയ്യല് ഇമ്പോർട്ടൻ്റ് ആണ്. അത് കഴിഞ്ഞിട്ട് നല്ല ഇതൊന്ന് ഒരു ടവൽ ഉപയോഗിച്ചോ അബ്സോർബൻ പേപ്പർ ടവൽസ് ഉപയോഗിച്ചിട്ടോ ഇതൊന്ന് ഡ്രൈ ചെയ്ത് എടുക്കുക. അപ്പോൾ ഇതിൻ്റെ വെള്ളം നന്നായിട്ടൊന്ന് കളയാം. അപ്പോൾ അതെങ്ങനെയാണ് നിങ്ങൾക്ക് പറ്റാമെന്ന് വെച്ചാൽ അതേപോലെ ചെയ്യാം. ഞാനിവിടെ ടവൽ ഉപയോഗിച്ചിട്ടാണ് ചെയ്തതെന്ന്, ടിഷ്യൂ പേപ്പർ ഉപയോഗിച്ചിട്ടോ നിങ്ങൾക്കത് ചെയ്തെടുക്കാം. ഇപ്പോൾ നിങ്ങൾക്ക് സൺലൈറ്റിൽ വെക്കണമെങ്കിൽ അങ്ങനെയും ചെയ്യാം, കുഴപ്പമില്ല. ഇപ്പം ഇവിടെ നല്ല മഴയാണ്, അതുകൊണ്ടാണ് ഞാൻ ടവൽ ഉപയോഗിച്ച് നല്ലവണ്ണം ഇതൊക്കെ ഈ വെള്ളമൊക്കെ ഒന്ന് തുടച്ച് മാറ്റിയത്. ഇനി നമുക്ക് ഇങ്ങനെ ഒരു ഗ്രേറ്റർ ഉണ്ടെങ്കിൽ നല്ല തിൻ സ്ലൈസായിട്ട് നമുക്കിത് കിട്ടണം. അപ്പോൾ ഈ തിൻ സ്ലൈസായിട്ട് കിട്ടാനായിട്ട് ഏറ്റവും എളുപ്പം ഇതേപോലെ ഒരു പീലർ ഉപയോഗിക്കുക അല്ലെങ്കിൽ ഗ്രേറ്റർ ഉപയോഗിക്കുകയാണ് ചെയ്യുക. അപ്പോൾ എൻ്റെ മകൻ്റെ കൈകളാണ് ലേസ് എന്നൊക്കെ പറയുമ്പോൾ കുട്ടികൾക്കാണ് ഏറ്റവും ഇഷ്ടം ഉണ്ടാവാം. അപ്പോൾ അവൻ ആദ്യം ചാടി കയറി വന്നിട്ടുണ്ട്. അപ്പോൾ നല്ല വണ്ണം അതിൻ്റെ സ്റ്റാർച്ച് ഒന്ന് കളഞ്ഞെടുക്കണം. അപ്പോൾ ഈ പൊട്ടറ്റോസിൻ്റെ സ്റ്റാർച്ച് കളയിൽ ഇത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പോൾ 2-3 പ്രാവശ്യം വെള്ളത്തിൽ നമുക്കിതിൻ്റെ സ്റ്റാർച്ച് കളഞ്ഞിട്ട് വേണം എടുക്കാനായിട്ട്. കുറച്ച് പ്രഷർ ഒഴിച്ച് ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമില്ല, ഇതിൻ്റെ സ്റ്റാർച്ച് കംപ്ലീറ്റ് കളയും. വേറെ ഒന്നുകൊണ്ടല്ല സ്റ്റാർച്ച് കളയെന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഇത് റെഡ്ഡുണ്ടാവും. ഇതിൻ്റെ ആൻറ്റി ഓക്സിഡൻ്റ് പ്രോപ്പർട്ടി ഉണ്ടല്ലോ, അത് പുറത്തുനിന്ന് നമ്മുടെ ആപ്പിൾ സ്കിൻ കളഞ്ഞാലും നല്ലവണ്ണം റെഡോ ബ്രൗൺ കളറോ അതേപോലെ തന്നെയാണ് പൊട്ടറ്റോസ്. അതുകൊണ്ടാണ് നമ്മൾ എപ്പോഴും ഇത് വെള്ളത്തിലിട്ട് വെക്കണം എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ സ്റ്റാർച്ച് കളഞ്ഞാലാണ് നമുക്ക് നമ്മുടെ പുറത്തുനിന്ന് ലേസ് കിട്ടുന്നത് അത്രയും ഫ്രഷ് ആയിട്ട് നല്ല ഒരു കളറോട് കൂടിയിട്ടല്ലേ. അതേപോലെ തന്നെ കിട്ടണമെങ്കിൽ ഇതിൻ്റെ സ്റ്റാർച്ച് കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ കളഞ്ഞിരിക്കണം. അപ്പോൾ അത് ഒത്തിരി സമയമെടുക്കുന്ന ഒരു കാര്യമാണ്. നമ്മൾ പെട്ടെന്ന് കഴുകിയെടുക്കുകയല്ല വേണ്ടത്, കുറച്ചധികം സമയമെടുത്ത് കഴുകി ഇതിൻ്റെ വെള്ളം കളഞ്ഞിരിക്കണം. അപ്പോൾ ഇതേപോലെ തിൻ സ്ലൈസായിട്ട് വേണം നമുക്കിത് കിട്ടാനായിട്ട്. അപ്പോൾ ഞാനത് കഴുകിയെടുത്തോന്ന് പറഞ്ഞുവല്ലോ, കഴുകിയെടുത്തിട്ട് നമ്മൾ ടിഷ്യൂ പേപ്പറിൽ ഇതൊന്ന് ഓരോന്നോരോന്നായിട്ട് വേണം ഇത് ട്രൈ ചെയ്തെടുക്കാനായിട്ട്. അതിലൊരു ബുദ്ധിമുട്ടും വിചാരിക്കരുത്, ഓരോന്നോരോന്നെടുത്തിട്ട് തന്നെ വേണം നമ്മളിത് ട്രൈ ചെയ്തെടുക്കാം. അപ്പോൾ എളുപ്പത്തിൽ നമുക്ക് വെയിലൊക്കെ ഉണ്ടെങ്കിൽ എളുപ്പത്തിൽ സൺലൈറ്റിൽ വെച്ചാൽ മതി. ഇവിടെ വെയിൽ കുറവായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ ടിഷ്യൂ പേപ്പറിൽ ഉപയോഗിച്ചത് കേട്ടോ. അപ്പോൾ ഇനി ആസ് യൂഷ്വൽ നമ്മളിതൊന്ന് ഡീപ്പ് ഫ്രൈ ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഓയിൽ ഇവിടെ എടുത്തു. ഞാനിവിടെ കുക്കിംഗ് ഓയിൽ, നമ്മൾ സൺഫ്ലവർ ഓയിലാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അങ്ങനത്തെ സൺഫ്ലവർ ഓയിൽ, പാം ഓയിൽ അങ്ങനെ ഉപയോഗിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലതാണ്. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എണ്ണ നന്നായി ചൂടാവണം. ചൂടായിട്ട് നമ്മൾ പൊട്ടറ്റോസ് ഇടുന്ന സമയത്തേക്ക് അത് മീഡിയം ഫ്ലെയിമിലേക്ക് ആക്കി മാറ്റാൻ വേണം. അല്ലെങ്കിൽ പെട്ടെന്ന് അത് ഗോൾഡൻ ബ്രൗൺ ആവുകയും ചെയ്യും, ഉള്ളി വെന്ത് കിട്ടുകയും ചെയ്യില്ല. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ നമ്മുടെ പൊട്ടറ്റോസ് നന്നായി എണ്ണ കുടിക്കും. ഇപ്പോൾ എണ്ണ കുടിക്കാതെ നല്ല ക്രിസ്പി ആയിട്ട് നമുക്ക് കിട്ടണമല്ലോ. അതിൻ്റെ ഏക മാർഗം എന്ന് പറയുമ്പോൾ എണ്ണ നല്ലവണ്ണം ചൂടാവണം. ചൂടായിട്ട് മീഡിയം ഫ്ലെയിമിലേക്ക് ആക്കി മാറ്റുകയും ചെയ്യണം കേട്ടോ. അപ്പോൾ ഇത് 1-2 മിനിറ്റ് എടുക്കും ഇതൊന്ന് ഉള്ളി നന്നായി വെന്ത് ഇതേപോലെ ഒന്ന് വ്രിങ്കിളായിട്ട് കിട്ടാനായിട്ട്. അപ്പോൾ ഈ ഉണക്കിയെടുക്കുന്നതും കഴുകുന്നതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ് പൊട്ടറ്റോസ്. അതിൻ്റെ സ്റ്റാർച്ച് കംപ്ലീറ്റ് പോകണം, അല്ലെങ്കിൽ ഇത് റെഡ് കളറായിട്ട് നമ്മുടെ ലേസ് കിട്ടുന്ന അതേ പെർഫെക്ഷൻ നമുക്ക് കിട്ടില്ല. നമുക്ക് ഫ്രഷ് ആയിട്ട് വേണ്ടേ നമ്മുടെ ലേസിൻ്റെ ചിപ്സ് കാണാനായിട്ടിരിക്കുന്നത്. അപ്പോൾ അതേപോലെ ഇത് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നന്നായി ഒന്ന് ശ്രദ്ധിക്കണം. ഇതാ ഇതിപ്പോൾ ഗോൾഡൻ ബ്രൗൺ ആയി വരുന്നുണ്ട് ഈ സമയം. അപ്പോൾ നമ്മളിതൊന്നും ഇങ്ങനെ മാറ്റിയെടുക്കുമ്പോൾ ഒരു കരകര ഒരു ശബ്ദം കിട്ടും, അതായത് അത് ക്രിസ്പിയായി നല്ല ഇതായി എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ ആ ഒരു സമയമാകുമ്പോൾ നമുക്കിത് വറുത്ത് കോരിയെടുക്കാം. ഇതേപോലെ ഇങ്ങനെ ഒരു അരിപ്പ ഉണ്ടെങ്കിൽ അതിലേക്കൊന്നാക്കി മാറ്റിയെടുക്കാം. അപ്പോൾ ആ സൗണ്ട് നിങ്ങൾ കേട്ടില്ലേ,
ഇപ്പോൾ ഇനി നമ്മൾ പുറത്തുനിന്ന് കിട്ടുന്ന അതേ ഫ്ലേവർ കിട്ടാൻ വേണ്ടി ഒരു ശകലം ഉപ്പും മുളക് പൊടിയാണ് ഞാനിവിടെ ചേർത്തിരിക്കുന്നത്. ചാറ്റ് മസാല ഉണ്ടെങ്കിൽ നമുക്കത് ചേർക്കാം, യാതൊരു ബുദ്ധിമുട്ടില്ല. ഇപ്പോൾ പുറത്തൊക്കെ നമുക്ക് ചീസ് പൗഡർ എന്നൊക്കെ കിട്ടും, അണിയൻ പൗഡർ, അതൊക്കെ വേണമെങ്കിൽ ചേർക്കാം. നിങ്ങളുടെ കയ്യിലുള്ള അങ്ങനത്തെ വല്ല മസാല പൗഡറുകളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ചേർത്ത് കൊടുക്കുന്നതിൽ തെറ്റില്ല കേട്ടോ. ഞാനിവിടെ ഉപ്പ് മുളക് പൊടി മാത്രമേ ചേർത്തിട്ടുള്ളൂ. എങ്കിൽ തന്നെ കഴിക്കാൻ നല്ല ടേസ്റ്റ് ആയിരുന്നു. നമ്മുടെ പുറത്തുനിന്ന് കിട്ടുന്ന അതേ ക്രിസ്പിനെസ്സും പെർഫെക്റ്റ് ടേസ്റ്റോട് കൂടിയിട്ട് തന്നെ നമുക്കത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. നമ്മുടെ മക്കളും ഹാപ്പിയാവും, കാരണം നമ്മുടെ പുറത്തുനിന്ന് കിട്ടുന്ന അതേ പാക്കറ്റിൽ നിന്ന് കിട്ടുന്ന അതേ ലേസ് നമ്മുടെ അമ്മമാർ ഉണ്ടാക്കി കൊടുക്കുക എന്ന് പറയാം, അവർക്ക് സന്തോഷം ഉണ്ടാവുന്ന ഒരു കാര്യം വേറെ ഒന്നുമില്ല. അപ്പോൾ അത്ര എളുപ്പത്തിൽ ഒന്നോ രണ്ടോ കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ നമ്മുടെ പുറത്ത് കിട്ടുന്ന അതേ പെർഫെക്ഷനിൽ നമ്മുടെ ലേസ് റെഡി.